എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ കഴിഞ്ഞ നാല് കളിയിലും തോറ്റ ചെന്നൈ ആദ്യമായി ഐ പി എല്ലിൽ വിജയിച്ചിരിക്കുകയാണ്. സി എസ് കെ ആരാധകരെല്ലാം വലിയ സന്തോഷത്തിലാണ്. കാരണം ഇത് ചെന്നൈയുടെ ഒരു തിരിച്ചറിവ് തന്നെയാണ്. ഇത്രയും മികച്ച താരങ്ങൾ ചെന്നൈ ടീമിലുണ്ടായിട്ടും കഴിഞ്ഞ നാല് കളിയിലും ചെന്നൈക്ക് ജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ അഞ്ചാമത്തെ മത്സരം ചെന്നൈ ബാറ്റിങ്ങിൽ അടിച്ചു കളിച്ച് ഗംഭീര വിജയം നേടുകയും ചെയ്തു. അതും ആർ സി ബി പോലെ ടീമിനെയാണ് ചെന്നൈ ഇന്നലെ തോൽപ്പിച്ചത്. ഉത്തപ്പയും ശിവൻ ദുബയും ആർ സി ബി ബോളർമാരെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ എടുത്തു പറയേണ്ടത് മഹേഷ് ദീക്ഷാനയുടെ ബൗളിംഗ് തന്നെയാണ്. താരം മികച്ച പ്രകടനമാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ആർ സി ബിയെ എറിഞ്ഞൊതുക്കുന്നതിൽ താരം മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. എന്തായാലും ഇന്നലെ മത്സരശേഷം ജഡേജ പറഞ്ഞത് എങ്ങനെയായിരുന്നു, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇതെൻ്റെ ആദ്യ വിജയമാണ്. ഈ വിജയം ഞാൻ ടീമിനും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്കും സമർപ്പിക്കുന്നു. കാരണം ആദ്യ വിജയം എല്ലായ്പ്പോഴും ഒരു സവിശേഷമാണ്. മുമ്പത്തെ നാല് ഗെയിമുകൾ ഞങ്ങൾ തോറ്റു. എന്നാൽ ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ നന്നായി വന്നു. ബാറ്റിംഗ് യൂണിറ്റ് ഇന്നലെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. അതിലെടുത്തു പറയേണ്ടത് റോബിൻ ഉത്തപ്പയും ശിവൻ ദുബയുടെ ബാറ്റിംഗാണ്. അവർ നന്നായി ബാറ്റ് വീശി. അതുപോലെ തന്നെ ബൗളർമാരും നല്ല സംഭാവനയാണ് നൽകിയത്. ഇതുവരെ നാല് കളി തോറ്റിട്ടും ഞങ്ങളുടെ മാനേജ്മെൻ്റ് എൻ്റെ മേൽ സമ്മർദ്ദമൊന്നും ചെലുത്തിയില്ല. അവർ ശാന്തരാണ്. അവർ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നെ മാക്സിമം അവർ പ്രചോദിപ്പിച്ചു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും മുതിർന്ന കളിക്കാരോട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിലെപ്പോഴും എൻ്റെ കൂടെ നിന്നത് മഹിബായ് തന്നെയാണ്. ഞാനെപ്പോഴും ധോണിയുടെ അടുത്ത് പോയി കാര്യങ്ങൾ ചർച്ച ചെയ്യും. എനിക്ക് വേണ്ട ഉപദേശങ്ങളും എല്ലാം തരുന്നത് ധോണി തന്നെയാണ്. കളി വിജയിച്ചതിൽ ധോണിയും വലിയ ക്രെഡിറ്റ് അറിയിക്കുന്നുണ്ട്. എന്തായാലും കളി വിജയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. വരുന്ന മത്സരങ്ങളിലും ഇതേ പ്രകടനം ഞങ്ങൾ പുറത്തെടുക്കുമെന്നും ജഡേജ വ്യക്തമാക്കി. എന്തായാലും ചെന്നൈ ആരാധകരെല്ലാം വലിയ സന്തോഷത്തിലാണ്. കാരണം നാല് കളി തോറ്റ് അഞ്ചാമത്തെ കളി വിജയിച്ചിരിക്കുകയാണ്. ഈ ഐ പി എല്ലിൽ ചെന്നൈയുടെ ആദ്യ വിജയമാണ്. അത് ചെന്നൈ ആരാധകർ ആഘോഷമാക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.